സംഭവം ചേരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ഭാഗവതത്തിൻ്റെ കഥകളുടെ ഉള്ളറകളിലേക്ക് നമുക്ക് ആവശ്യമായ സന്ദേശങ്ങൾ പണ്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അത്രയും പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഓരോ കഥയും ഓരോ ഉപദേശവും ഓരോ വരിയും നമ്മളെ ഒരു മണിക്കൂറെങ്കിലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സിംഹാസനത്തിൽ ഇരുത്തുമെങ്കിൽ ശാന്തിയുടെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും സിംഹാസനത്തിൽ നമ്മളെ ഇരുത്തുമെങ്കിൽ അതിനുള്ള വഴിയാണ് നമ്മളുടെ പൂർവികർ ആത്മീയത എന്ന വിഷയങ്ങളിലൂടെ, ആത്മീയത ഒരു വിഷയമല്ല, അവർ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലക്ഷ്യമുള്ളു അവർക്ക്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഇഹത്തിലും പരത്തിലും നന്മ വരണേ, ബാക്കി പല മതങ്ങളും പരലോകം പരലോകം മരിച്ചതിന് ശേഷം ജീവാത്മാവ് ജ്വാല അഗ്നി മധ്യസ്ഥൻ യഹോവയുടെ അടുത്തേക്കുള്ള യാത്ര, അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള യാത്ര, ഇതൊക്കെയാണ് ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ളതാ പറയുന്നത്. മലയാളത്തിൽ പണ്ട് മുതൽക്കേ ഉപയോഗിക്കുന്ന സംസ്കൃത വാക്കാണ് ഇഹത്തിലും പരത്തിലും നന്മ വരണമേ. അതായത് ഈ ലോകത്തിൽ നമ്മുടെ തിന്മകൾ ചെയ്തിട്ട് ചാവാനും കൊല്ലാനും മറ്റ് കച്ചവടത്തിനും ആത്മീയ കച്ചവടത്തിനും എല്ലാം നടന്ന് നടന്ന് അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്ന് പറയുന്നതിന് എന്ത് പ്രൂഫാണുള്ളത്? പൂർവജന്മമുണ്ട്, പുനർജന്മമുണ്ട്, ഇതെല്ലാം ശരിയാണ്. അതിൽ നമുക്കിപ്പോൾ ചെയ്യുന്നതിൻ്റെയൊക്കെ റിസൾട്ട് അപ്പം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർവാക മഹർഷി പറഞ്ഞ മാതിരി മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ഇവിടെ പിണ്ടമിട്ടാൽ അത് അവർക്ക് അവിടെ കിട്ടുമെങ്കിൽ പരദേശത്ത് ജോലിക്ക് പോയ മകന്, ജീവിച്ചിരിക്കുന്ന മകന് അവിടെ ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും പിണ്ടിട്ടാൽ പോരെ എന്നാ ചാർവാക മഹർഷി ചോദിക്കുന്നത്. മരിച്ചുപോയ വ്യക്തിക്ക് സ്വർഗത്തിലോ നരകത്തിലോ നിങ്ങളുടെ പിണ്ടം കിട്ടുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് പരദേശത്ത് നിങ്ങൾ പിണ്ടോട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിന് കുറെ കൂടി റിലയബിലിറ്റി ഉണ്ടെന്നാണ് ചാർവാക മഹർഷി, ചാർവാകൻ യുക്തിവാദി പറയുന്നത്. യാവത് ജീവേത് സുഖം ജീവേത്, എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം സുഖമായി ജീവിക്കുക. ഋണം കൃത്വാ ഘൃതം പിബേത്, അത്യാവശ്യമാണെങ്കിൽ കുറച്ച് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും സന്തോഷകരമായിട്ട് നെയ്യ് കൂട്ടി ഉണഴിക്കാം. ഭസ്മീഭൂതസ്യ ദേഹസ്യ, ഈ ശരീരം ഒരിക്കൽ ഭസ്മമായി പോയി കഴിഞ്ഞാൽ പുനരാഗമനം കുത, ദേഹസ്യ പുനരാഗമനം കുത, ഈ ശരീരം ഒരിക്കൽ ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ പുനർ അതേപോലെ ഒന്നും തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ആ ചാർവാകനെ നമ്മൾ മഹർഷിയാക്കി, ചാർവാക മഹർഷിയാക്കി. ആറ് ദർശനങ്ങളിൽ ഒരു ദർശനമായിട്ടുള്ള ഏഴാമത്തെ നാസ്തിക ദർശനം ചേർത്തു പി ഗോവിന്ദപിള്ള. ഞാൻ ആറ് ദർശനങ്ങളെക്കുറിച്ച് പുസ്തകമേ വളരെ ഭംഗിയായിട്ട് എൻ്റെ പുസ്തകത്തിൽ ചേർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് പാർവതിയിലൂടെ ആ പുസ്തകം അങ്ങോട്ടെത്തിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ആറ് ദർശനങ്ങളല്ലേ പറഞ്ഞുള്ളൂ, പൂർവമീമാംസ ഉത്തരമീമാംസ ന്യായം വൈശേഷികം സാഖ്യം അതുപോലെയുള്ള ആറ് ദർശനങ്ങളല്ലേ പറഞ്ഞുള്ളൂ, എന്തേ നാസ്തിക ദർശനം പറഞ്ഞില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞു, ഏതായാലും നിങ്ങളത് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളത് ആരും പ്രചരിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാനത് പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതാത്തത്, ഏതായാലും അതറിയാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളരെ ധന്യമാണ്, ഇഹത്തിലും പരത്തിലും നന്മ വരണം. നമ്മൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ അമ്മയെ നല്ലോണം നോക്കി പിന്നെ പിതൃകർമ്മവും നടത്തിയില്ല പിതൃബലി നടത്തിയില്ല എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? എൻ്റെ ഉത്തരം എപ്പോഴും ഇതാണ്. എന്നോട് ആരെങ്കിലും ധാരാളം പേര് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് നല്ലോണം നോക്കിയതുപോലെ നമ്മളുടെ ധാർമ്മികതയുടെ പരമകാഷ്ഠയിൽ ഇരിക്കുന്ന സന്ദേശമാണ് മരണത്തിന് ശേഷവും കർമ്മം നടത്തുക.
അതിന് ധാരാളം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്താമല്ലോ. എല്ലാ മാസം 16 മാസിക ശ്രാദ്ധ ഉണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ 16 നമ്മൾ ആദ്യത്തെ ദിവസം, ഈ 12-ാമത്തെ ദിവസം ഭംഗിയായിട്ട് നടത്തിയിട്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വർഷം കഴിയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് 16 വീണ്ടും ആ ഒരു വർഷത്തിൽ ഒരു 2.5 മണിക്കൂർ കൊണ്ട് ആവർത്തിക്കുന്നുണ്ടാവും. നമുക്കതിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മഹാപാപമെന്നോ തെറ്റെന്നോ കുറ്റമെന്നോ അല്ലെങ്കിൽ അതൊരു പ്രായശ്ചിത്തമില്ലാത്ത അപരാധമെന്നോ ഒന്നുമല്ല. എല്ലാത്തിനും ഇവിടെ പ്രായശ്ചിത്തമുണ്ട്, ആൾട്ടർനേറ്റീവ് ഉണ്ട്. ആൾട്ടർനേറ്റീവുകൾ ഇല്ലാത്ത ഒന്നും നമ്മുടെ ഭാരതത്തിലില്ല. ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നതില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം, അതിന് നമുക്ക് ഈ കഥകൾ ധാരാളം പ്രയോജനപ്പെടും. പക്ഷെ ആ കഥകൾ നമ്മൾ ന്യായശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും എടുക്കാറില്ല. എന്താ കാരണം? കഥകൾ കഥകളാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷെ കഥകളിൽ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ നമുക്കെടുക്കാൻ സാധിക്കും. ഒരു ചെറിയ ചെറിയ ഉദാഹരണം, നിങ്ങൾക്കറിയാം ഭാരതത്തിലെ സുപ്രീം കോടതി കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വിധി പ്രഖ്യാപിച്ചു. പക്ഷെ ഒരു പത്രത്തിലും വരാത്തതാണ്. ഒരു 8 കൊല്ലം മുമ്പുള്ള വിധിയാണ്, സൂപ്പർ വിധിയാണ്. എന്തായിരുന്നു സംഭവിച്ചത്? ഒരു കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയി വർക്കർ, അയാൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, മേജർ ആക്സിഡൻ്റ്. തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ കയറ്റി, പ്രൈവറ്റ് ആശുപത്രിയിൽ കയറ്റി അവിടെ ചികിത്സിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് പ്രൈവറ്റ് ആശുപത്രിയാണ്, ഗവൺമെൻറ് റീഇംബേഴ്സ്മെൻ്റ് ഉണ്ടാവില്ല. ഇയാൾ ഗവൺമെൻറ് എംപ്ലോയിയാണ്, റീഇംബേഴ്സ്മെൻ്റ് ഉണ്ടാവില്ല. അയാൾ പറഞ്ഞു സാരയില്ല, എനിക്ക് എന്നെ ഇവിടെ നിന്ന് മറ്റേ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് 2 കുട്ടികളുണ്ട്, എൻ്റെ ജീവിതം ഇതാക്കണം, അത് ഞാനിവിടെ തന്നെ ചികിത്സിച്ചു. ബില്ല് വന്നു 2 ലക്ഷം രൂപ, ഗവൺമെൻറ് കൊടുത്തില്ല, പ്രൈവറ്റ് ആശുപത്രിയിലാണെന്ന്. അദ്ദേഹം നേരെ കോടതിയിൽ പോയി, കോടതിയിൽ ഒരു വരിയേ പറഞ്ഞുള്ളൂ, അല്ല ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ്. കോടതിയിൽ ലാസ്റ്റ് ഒരു വരി എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഗരുഡ പുരാണത്തിൽ മരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗരുഡ പുരാണത്തിൽ പറയുന്നു, ഏത് ജീവിക്കും, ലോകത്തിലെ ഏത് ജീവിക്കും അതേ ശരീരത്തോടുകൂടി അങ്ങനെ തന്നെ കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മനുഷ്യനും അത് തന്നെയാണ്. ഇനി പുനർജന്മമുണ്ടോ, വേറൊരു ശരീരം കിട്ടുമോ, അല്ലെങ്കിൽ വേറൊരു രൂപം കിട്ടുമോ എന്നുള്ളതല്ല ജീവികളുടെ, അവർക്ക് അതേ ശരീരം. അതുകൊണ്ടാണ് ഏത് നായ കല്ലെറിയുമ്പോഴും ഓടുന്നതും, പ്രാണവേദന കൊണ്ട് പ്രാണനെ രക്ഷിക്കാനായിട്ട് എല്ലാ ജീവജാലങ്ങളും ഓടുന്നതും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ആശുപത്രി അന്വേഷിച്ചു പോകത്തക്ക വിധത്തിലുള്ള ധൈര്യമില്ല. കാരണം മരണഭയം, ജീവിക്കാനുള്ള കൊതി. അതുകൊണ്ട് ഗരുഡ പുരാണത്തിൽ ഈ വരിയെടുത്ത് സുപ്രീം കോടതി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് ആ ഗരുഡ പുരാണത്തിൽ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു, അവിടെ ഒറ്റ വരിയെ പറഞ്ഞിട്ടുള്ളൂ. ആ ഗരുഡ പുരാണത്തിൻ്റെ വരിയിൽ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടായത്, അയാൾക്ക് ഫുൾ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യാനായിട്ട്. അതായത് ജീവിക്കാനുള്ള കൊതി എന്നുള്ളത്, അതാത് ശരീരത്തോടുകൂടി അയാൾക്ക് ആ ആശുപത്രിയിലെ വിശ്വാസമുള്ള പോകുന്ന സമയത്ത് മരിക്കുമെന്ന ഭയം വന്നതുകൊണ്ട് ജീവിക്കാനുള്ള കൊതിയുള്ളത് കൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ തുടർന്നു, കൊടുത്തേ മതിയാവൂ എന്ന വിധി വന്നത്. അത് പിന്നീട് എല്ലാവർക്കും അത് പ്രസിഡൻസ് ആവുകയും ചെയ്തു. അപ്പം ഞാൻ നോക്കാം, ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഈ പുരാണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ അറിയണം. വെറും കഥകൾ മാത്രമല്ല, ഞാൻ കഥകളാണെന്ന് നിങ്ങളോട് പറയാൻ കാരണം, നമ്മൾ വേദമന്ത്രങ്ങൾ പറയുന്ന മാതിരിയോ അല്ലെങ്കിൽ ഭഗവത്ഗീത പറയുന്ന മാതിരിയോ ഒരു വീക്ഷണമല്ല കഥകളായിട്ടുള്ള പുരാണങ്ങളിൽ വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് കഥകളാണ് ഇത് എന്ന് മറക്കരുത് എന്ന് പറയുന്നത്. ഇനി വളരെ രസകരമായിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ചിലപ്പോൾ ഒക്കെ തോന്നും നമ്മുടെ പൂർവികർ നമ്മളെക്കാളൊക്കെ എത്ര എത്ര ശ്രേഷ്ഠന്മാരായിരുന്നു, നമുക്ക് വേണ്ടത് പിന്തിരിപ്പൻ ആശയങ്ങളാണ് വേണ്ടത്, നമ്മൾ പുറകോട്ടൊക്കെയാണ് പോകേണ്ടത്. വേദത്തിലും ഭഗവത്ഗീതയിലും പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നതിലേക്ക് പോകുമ്പോഴാണ് പിന്തിരിപ്പൻ, പിൻ പുറകോട്ട്, തിരിപ്പൻ തിരിഞ്ഞ് പോകുന്നവൻ എന്നാണ്. നമുക്ക് മുമ്പോട്ടല്ല പോകേണ്ടത്, മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ജിഹാദും തീവ്രവാദവും മത കച്ചവടവും ശരീരം കുഴിച്ചിടുന്നതും ചീഞ്ഞ് നാറി പുഴുക്കുന്നതും പിന്നെ ദൈവത്തിൻ്റെ പേരിൽ ചോര കുടിക്കുന്നതും ദൈവത്തിൻ്റെ ശരീരം കഴിക്കുന്നതും വിളക്ക് ഊതിക്കെടുത്തിയിട്ട് കേക്ക് മുറിക്കുന്നതും അവനവൻ തന്നെ അസലായിട്ട് റിബൺ വിലങ്ങനെ കെട്ടിയിട്ട് അത് മുറിച്ചു പോകുന്നതും തനി വികൃതം അർത്ഥ സന്ദേശങ്ങൾ ഇല്ലാത്ത കുറേയധികം ആചാരങ്ങൾ ആരാണാവോ ഇത് പറഞ്ഞത്? മിനിഞ്ഞാന്ന് എൻ്റെ വളരെയധികം അടുത്തുള്ള ഒരു സുഹൃത്ത് ഭാര്യ പ്രസവിക്കാനായിട്ട് ഭാര്യയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ
എത്രയോ 6 കോഴികൾ മട്ടൺ അത് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് ഫിഷൊക്കെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ഒരു വലിയ ആചാരം പാലക്കാടുണ്ട്. അത്ര പാലക്കാടുള്ള അത്രയും ആചാരങ്ങൾ ലോകത്തിൽ ഒരിടത്തും ഇല്ല. ഇങ്ങനെ ഈ ചിക്കനും ഇതുമാതിരി തന്നെ ഉണങ്ങിയ മത്സ്യമൊക്കെ റോസ്റ്റ് ചെയ്ത് ഭാര്യ പ്രസവിക്കാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്തയക്കണം എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ ഷോക്കടിച്ചു പോയി. സത്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരാചാരങ്ങളാണ് നമ്മൾ ഇടിച്ചകത്തേക്ക് കയറ്റുന്നത്? ഏതായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് തിരിച്ച് സദാചാരങ്ങളും നന്മയുടെയും പ്രതീകമായിട്ട് എങ്ങനെയാ നന്മ അപ്ലൈ ചെയ്യുക എന്നുള്ളതിനാണ്. ഈ ബ്രഹ്മചാരിയാണെങ്കിൽ, നമ്മളുടെ വാമനമൂർത്തിയാണെങ്കിൽ മഹാബലിയോട് പറഞ്ഞു, എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള 3 അടി മതി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഉറപ്പിച്ചു പറഞ്ഞു മഹാബലി. ബലി പുഞ്ചിരിച്ചുകൊണ്ട് 3 അടി മണ്ണ് നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ഗുരുവായ ശുക്രാചാര്യൻ ബലിയെ തടഞ്ഞു. മഹാബലിയെ തടഞ്ഞു, ചെയ്യരുത്. ആ ശുക്രാചാര്യനാണ് കറക്റ്റ്. അതാണ് നല്ല ഉപദേശി എന്ന് പറയുന്നത്. IASR-നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ഉപദേശിയാവില്ല. IAS അല്ല ക്വാളിറ്റി. വരാൻ പോകുന്ന അപകടങ്ങളെ മണത്തറിഞ്ഞ് കറക്റ്റായിട്ട് പറയുകയും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഉപദേശിയായിട്ട് വരുന്നത് ശുക്രാചാര്യൻ. നല്ല സിദ്ധനാണ്, വളരെ ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളാണ്, ധർമ്മശാസ്ത്രവും മറ്റെല്ലാം നല്ല രീതിയിൽ പഠിച്ച ആളാണ്. അദ്ദേഹം അസുരന്മാരുടെ ഉപദേശിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആചാര്യനും ഗുരുവുമാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാമനൻ മായാ മാനവനാണെന്നും അയാൾക്ക് 3 അടി മണ്ണുദാനം ചെയ്താൽ അസുരന്മാർക്ക് സർവവും നഷ്ടമാകുമെന്നും ശുക്രൻ അറിയിച്ചു. ഇതാണ് ഷ്രൂഡ് തിങ്കിങ്, ഇന്റലക്ച്വൽ അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങളെന്ത് പറയുന്നു എന്നല്ല, എന്തുകൊണ്ട് പറയുന്നു, എങ്ങനെ പറയുന്നു, എപ്പോൾ പറയുന്നു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശുക്രാചാര്യൻ വരികൾ കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് സ്വാഭാവികമായിട്ട് 3 അടി മണ്ണ് നൽകാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്ന ബലി ചക്രവർത്തിക്ക് ഇനി വാക്ക് മാറ്റേണ്ടി വരും. സ്വാഭാവികമായിട്ടും ബലി തളർന്നു പോകും. വളരെ ധന്യനാണ്, വളരെ ശ്രേഷ്ഠനാണ് മഹാബലി. മഹാബലിക്ക് വാക്ക് മാറ്റുക എന്നുള്ളത് ഒരു പ്രശ്നമാവുമെന്ന് ശുക്രാചാര്യൻ അറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരല്പം കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ശുക്രാചാര്യൻ പറഞ്ഞു. എന്തേ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല, തൻ്റെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക്, താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് തനിക്ക് ഒരു രാജ്യം മറ്റൊരാൾക്ക് ദാനമായിട്ട് കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല. തൻ്റെ സ്വത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രോപ്പർട്ടി, ഗവൺമെൻറ്, സർക്കാരിൻ്റെ ഭണ്ഡാരവക സ്വത്ത്, അതല്ലെങ്കിൽ ദേവസ്വം, ബ്രഹ്മസ്വം, ഇതിൽ തൊടാൻ നമുക്ക് പ്രൊവിഷൻ ഇല്ല. രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു പക്ഷേ കേട്ട് കാണും. അതായത് നമ്മൾ കായംകുളത്തെ മഹാരാജാവിൻ്റെ ഏറ്റവും ഉത്തമനായ ഉപദേശി നമ്പൂതിരിയായിരുന്നു. ആ ഉത്തമനായ ഉപദേശിയാണ് കായംകുളം രാജാവിൻ്റെ സ്ട്രെങ്ത് എന്നറിഞ്ഞ് തിരുവിതാംകൂർ മഹാരാജാവ് ഈ ഉപദേശിയായ നമ്പൂതിരിയെ എങ്ങനെയെങ്കിലും കൊന്നേ മതിയാവൂ അമ്പലപ്പുഴ രാജാവിനെ തകർക്കാൻ എന്ന് തീരുമാനിച്ച്, ഈ അമ്പലപ്പുഴ രാജാവിൻ്റെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ചുവട്ടിൽ എഴുതണം, എന്നാലേ നമുക്ക് ആ കുറവ് നികത്താൻ സാധിക്കുള്ളൂ. അമ്പലപ്പുഴ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഉപദേശിയായിട്ടുള്ള നമ്പൂതിരിയുടെ കൂട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്ന് ഒരു വ്യക്തി സ്പൈ, അതായത് ചാരനായി വന്ന നമ്പൂതിരിയെ പോലെ പെരുമാറി എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് കുളിച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴാൻ പോയി അത്രയും സുഹൃത്തുക്കളായി മാറി ഒരു ദിവസം ആ നമ്പൂതിരിയെ വധിച്ചു തിരുവിതാംകൂർ രാജാവ്. പുറത്തേക്ക് വന്നിരിക്കുന്ന കഥ പലതുമാണ്, ഞാൻ കേട്ട കഥ ഇങ്ങനെയാണ്. കഥയല്ല, ചരിത്രം, ചരിതവുമല്ല. അപ്പോ ആ രാത്രി സ്വപ്നത്തിൽ രാജാവിന് ഉറങ്ങാൻ പറ്റണില്ല. നല്ല ശ്രേഷ്ഠനായ, വേദം പഠിച്ച പണ്ഡിതനായ, ബ്രഹ്മജ്ഞാനിയായ ഒരു നമ്പൂതിരി, ഒരു തിന്മയും ചെയ്യാത്ത ഒരു നമ്പൂതിരി, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നന്മകൾ മാത്രം ചെയ്തിരിക്കുന്ന ആ നമ്പൂതിരിയെ തിരുവിതാംകൂർ രാജാവ് വധിച്ചതിന് ആ ബ്രഹ്മഹത്യാ പാപം നീ അനുഭവിച്ചേ തീരൂ എന്ന് രാജാവിന് നിരന്തരം കുറ്റബോധവും അതുപോലെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു. അതിൻ്റെ തീരുമാനമാണ് രാജ്യം പത്മനാഭൻ അടിയറ വെച്ച്, വാള് പടിയിൽ വെച്ച്, ഇനി പത്മനാഭദാസനായിട്ട് ഞാൻ ഭരിക്കുന്നു ഈ രാജ്യം, അങ്ങയ്ക്ക് അടിയറ വയ്ക്കുന്നു എന്ന് പറഞ്ഞത്, ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചനം നേടാൻ. നമ്മുടെ രാജാക്കന്മാർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് ചിന്തിച്ച് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ അതിൽ നിന്ന് വേണ്ടതെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ എന്താ നമുക്കൊക്കെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുക. അതിൽ അതേപോലെ നമ്മൾ സ്വീകരിക്കണമെന്നില്ല. ശുക്രാചാര്യർ പറയുകയാണ്, എന്താണ്, സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ
സ്ത്രീകളുടെ പ്രൊട്ടക്ഷനില് സ്ത്രീകൾക്ക് സർവ്വവിധത്തിലുള്ള നന്മകളും വരുത്തുന്ന കാര്യത്തില് പ്ലസ് നർമ്മ തമാശ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യത്തില് വിവാഹം നടത്തിക്കുന്ന കാര്യത്തില് വെച്ചാൽ വൃത്യർത്ഥ ഉപജീവന മാർഗം, ഉപജീവന മാർഗത്തിന് വേറെ ഒരു വഴിയുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ സ്ത്രീയുടെ സംരക്ഷണ കാര്യത്തില് തമാശ പറയുന്ന കാര്യത്തില് വിവാഹം നടത്തിക്കുന്ന കാര്യത്തില് അതുപോലെ തന്നെ ഉപജീവന മാർഗത്തിന്റെ കാര്യത്തില് പ്രാണസങ്കട ജീവൻ മരണ പോരാട്ടത്തിന്റെ ദുഃഖം സമയത്ത് ജീവൻ മരണ പോരാട്ടത്തില് ഗോ പശുപക്ഷി മൃഗാദികളുടെ സംരക്ഷണത്തില് ബ്രാഹ്മണാർത്ഥ അറിവുള്ളവരെ സംരക്ഷിക്കുന്നതില് ബ്രഹ്മജ്ഞാനികളെ സംരക്ഷിക്കുന്നതില് ഹിംസായ മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടി വരുന്ന ഒഴിവാക്കാൻ ഹിംസിക്കുന്നത് ഒഴിവാക്കേണ്ടി വരുന്ന അവസരത്തില് നാമൃതം നുണ പറയുന്നത് വലിയ കുഴപ്പമില്ല. നാമൃതം സ്യാജുഗുപ്സിതം നുണ പറയുന്നത് മഹാപാപമല്ല, ചെറിയ പാപമായിരിക്കാം മഹാപാപമല്ല. അപ്പൊ ഒന്ന് നമ്മളുടെ പൂർവികർ ഈ മാനേജ്മെന്റിൽ എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതായത് നീ നുണ ഒരിക്കലും ജീവിതത്തിൽ പറയരുതെന്നല്ല, യഥാർത്ഥത്തില് നമ്മളുടെ വിശ്വനാഥൻ സാറ് ശരിക്കു പറഞ്ഞാല് സംസ്കൃതത്തിന്റെ അവസാനത്തെ വരിയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പ്രൊഫസർ വിശ്വനാഥൻ സാറാണ്. ശാന്തനും പേഴ്സണാലിറ്റിയിലും അറിവിലും എല്ലാം അദ്ദേഹം സംസ്കൃതത്തിന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇപ്പോ നമ്മളുടെ തിരുനക്കരയില് അടുത്തുള്ള സ്വാമിയാർ മഠത്തിലൊക്കെ നാരായണീയം പഠിപ്പിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പല പ്രാവശ്യം അമൃത ടി വിയിൽ വന്നിരുന്നു. അപ്പോ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ഭീഷ്മര് ചെയ്തത് തെറ്റാണ്, കാരണം രാഷ്ട്രം മുഴുവനും തിന്മയിലേക്ക് കുത്തിയൊലിക്കുമ്പോൾ താൻ പ്രതിജ്ഞ എടുത്തു എന്ന കാരണത്താൽ രാഷ്ട്രത്തെ നശിക്കാൻ വിടുകയും താൻ ശ്രേഷ്ഠനായ തൻ്റെ പ്രതിജ്ഞയില് മുറുക്കി പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. രാഷ്ട്രത്തിൻ്റെ കാര്യത്തില് തീർച്ചയായിട്ടും ഏത് പ്രതിജ്ഞയും ലംഘിക്കാം, രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഏത് പ്രതിജ്ഞയും ലംഘിക്കാം, കാരണം രാഷ്ട്രമാണ് വലുത്. ഒരു കുടുംബത്തിനകത്ത് ഒരു വ്യക്തി തിന്മ കാണിച്ച കുടുംബത്തെ മുടിപ്പിക്കാൻ ഇറങ്ങിയാൽ ആ വ്യക്തിയെ മുടിപ്പിച്ചിട്ട് കുടുംബത്തെ രക്ഷിക്കണം. ഒരു കുടുംബം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കണം. ഒരു സമൂഹം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ സമൂഹത്തെ അടിമുടി പിഴുതെറിഞ്ഞതിന് ശേഷം രാഷ്ട്രത്തെ രക്ഷിക്കണം. ഒരു രാഷ്ട്രം ലോകത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്തിട്ട് ലോകത്തെ നിലനിർത്തണം. ഇത് ചാണക്യ നീതിസാരം, പണ്ടും ഇത് തന്നെയാണ്. ഭഗവാൻ വേദവ്യാസനും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ദ്രോണാചാര്യര് ചെയ്തത് തെറ്റാവാൻ കാരണം ഉപജീവന മാർഗം എനിക്ക് തന്നത് ധൃതരാഷ്ട്രനായതുകൊണ്ട് ദുര്യോധനനായതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയേ യുദ്ധം ചെയ്യുള്ളൂ, തെറ്റ്. ആചാര്യന്മാര് എന്ത് കിട്ടി എന്നുള്ളതല്ല, എന്ത് കൊടുക്കണം എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഐഡിയൽ മോഡലാവണം. അത് ദ്രോണാചാര്യരായില്ല. തനിക്ക് കിട്ടിയ കൈക്കൂലി വാങ്ങിച്ചത് രീതിയില് ഭക്ഷണം കിട്ടി എന്ന കാരണത്താൽ തിന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആള് ദ്രോണാചാര്യര് ചെയ്തത് തെറ്റാണ്. മാത്രമല്ല രാഷ്ട്രം എന്ത് കുത്തിയൊലിച്ചു പോയാലും വിരോധമില്ല, തനിക്ക് വരുത് തന്റെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞ നമ്മുടെ ഭീഷ്മ പിതാമഹൻ യുദ്ധം ചെയ്തു. മാത്രമല്ല പാണ്ഡവ കുലത്തിലുള്ള കുറെ പേര്, പാണ്ഡവരുടെ കൂടെ നിന്ന കുറെ പേര് ഹിംസിക്കുകയും ചെയ്തു. എന്തിന്? തൻ്റെ പ്രതിജ്ഞ നിലനിർത്താൻ. അപ്പൊ താൻ എന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രം തിന്മ നിറഞ്ഞ വ്യക്തികളുടെ കയ്യിലാണെന്നും അവര് ജയിച്ചാൽ ഈ രാഷ്ട്രം ഉന്മൂലനം ചെയ്യപ്പെടുമെന്നും ധന്യതയും ധാർമ്മികതയും രാഷ്ട്രത്തിൽ ഉണ്ടാവില്ലെന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ഭീഷ്മര് തൻ്റെ പ്രതിജ്ഞയിൽ തെറ്റായ രീതിയിൽ ഉറപ്പിച്ചു നിന്നു. കുന്തിയേക്കാൾ മോശമായിട്ടായിരുന്നു ദ്രോണരുടെയും ഭീഷ്മരുടെയും. കുന്തി ദേവി ശരിക്കും ഗാന്ധാരിയുടെ കാല് തിരുമിക്കൊണ്ടിരിക്കുമ്പോഴാണ് ധർമ്മപുത്രൻ വന്ന് പറയുന്നത്, 6 ഗ്രാമം തരില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞു. അമ്മേ, 6 ഗ്രാമം പോയിട്ട് 6 അടി മണ്ണ് പോലും ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് അമ്മ പറയൂ. അപ്പം ഗാന്ധാരിയുടെ കാല് തിരുമിക്കൊണ്ടിരിക്കുന്ന കുന്തി ധർമ്മപുത്രരോട് പറയുന്നൊരു വരിയുണ്ട്, ഇനി ക്ഷമിച്ചു നിൽക്കണ്ട മക്കളെ, ക്ഷാത്രവീര്യം നിങ്ങൾക്കുള്ളത് പ്രയോഗിക്കുക, യുദ്ധത്തിന് പുറപ്പെടുക. ആരുടെ കാലാണോ തിരുമിക്കൊണ്ടിരിക്കുന്നത്, ആ തിരുമിക്കൊണ്ടിരിക്കുന്ന കാലിന്റെ തിരുമല നിർത്താതെ ആരുടെ കാലിലാണോ തിരുമിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളുമായിട്ട് യുദ്ധം ചെയ്യാനാണ്, ഗാന്ധാരിയുടെ മക്കളുമായിട്ട് യുദ്ധം ചെയ്യാനാണ് ശരിക്കും കുന്തി ദേവി പറഞ്ഞത്. ആ കുന്തി ദേവിക്കുള്ള ചങ്കൂറ്റം അത് ഭീഷ്മർക്കും ദ്രോണർക്കും ഇല്ലാതെ പോയി.
എന്ത് ഗംഭീരാണെന്നറിയാമോ? കുന്തി ദേവി എന്ന് പറഞ്ഞാല് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. കുന്തിക്ക് തുല്യം കുന്തി മാത്രം. അവരുടെ വീരശൂര നായികാത്വം, നായിക, അത് ഒന്ന് സ്ത്രീകളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഭാരതം വേറെ ഏതോ ധന്യമായിട്ടുള്ള രാഷ്ട്രമാകുമായിരുന്നു. ഏതായാലും ഇപ്പൊ മാറ്റാണ്ട്, സ്ത്രീകൾക്ക് നല്ല രീതിയിൽ എംപവർമെന്റ് വരുന്നുണ്ട്. നമ്മളെ കത്തി ജ്വലിക്കുന്ന രീതിയിൽ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് ഒരു സ്ത്രീയല്ലേ കൈകാര്യം ചെയ്യുന്നത്? എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ? എന്തൊക്കെ ചങ്കൂറ്റത്തോടു കൂടിയാണ് നിർമ്മലാ സീതാരാമൻ ചെയ്യുന്നത്? ഇപ്പൊ സ്ത്രീകൾക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, ഒരു സംശയമില്ല, അത്ര ഗംഭീരമായിട്ട്. അപ്പോ ഈ ഒരു വരി ഓർമ്മിക്കുക. നമ്മള് നുണ പറയാൻ വേണ്ടി, സത്യം പറയാൻ വേണ്ടി മാത്രം, സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന പരിപാടിയില്ല. ജീവിക്കാൻ വേണ്ടിയാണ് സത്യം, അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നതല്ല, ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം. ഏത് നന്മകൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യേണ്ടി വന്നാലും, അറിഞ്ഞോ അറിയാതെയോ ഏത് തിന്മകൾ ചെയ്യേണ്ടി വന്നാലും, നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമോ തിന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമോ അല്ല, ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നന്മയും ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തിന്മയും. അതുകൊണ്ട് സ്ത്രീഷു പ്ലസ് നർമ്മം പ്ലസ് വിവാഹം പ്ലസ് വൃത്യർത്ഥം ജീവ ഉപജീവന മാർഗം പ്ലസ് പ്രാണസങ്കടേ ജീവൻ മരണ പോരാട്ടം പ്ലസ് ഗോ പ്ലസ് ബ്രാഹ്മണാർത്ഥേ അറിവുള്ളവനും പച്ചുപറ്റു മൃഗാദികളും അത് അവരെ സംരക്ഷിക്കുന്നതിന് ഹിംസായ മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടി വരുന്ന സമയത്ത്, ദ്രോഹിക്കേണ്ടി വരുന്ന സമയത്ത് നാ നൃതം സ്യാ ജുഗുപ്സിതം, അത് കളവ് പറയുന്നത് നുണ പറയുന്നത് നുണയല്ല, അത് ഒരു കാരണവശാലും ശിക്ഷാർഹമല്ല എന്ന് ശുക്രാചാര്യൻ മഹാബലിയോട് പറഞ്ഞു. ഭാര്യമാരെ വശത്താക്കി നിർത്തുന്നതിനും, അങ്ങനെ ഭാര്യമാരെ വശത്താക്കി നിർത്തുന്നതിനും എന്ന വാക്കല്ല, സ്ത്രീകളുടെ നന്മയ്ക്ക് എന്നുള്ളതാണ്. നേരം പോക്കിനും വിവാഹത്തിനും വരനെ സന്തോഷിപ്പിക്കുന്നതിനും ഇതിൽ അർത്ഥ സന്ദേശം കൊടുത്തിരിക്കുന്നത് കുറച്ച് കടന്നു പോയിട്ടുണ്ട്. പ്രൊഫസർ ബാലകൃഷ്ണൻ നായരായാലും ഭാര്യമാരെ വശത്താക്കി എന്ന വാക്ക് അതിനകത്തില്ല, സ്ത്രീകളുടെ കാര്യത്തിൽ എന്നേ ഉള്ളൂ. അതിൽ ഭാര്യയെ വശത്താക്കി നിർത്താൻ എന്നുള്ള സംസ്കൃത വാക്കില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തില് നമ്മളെന്ന് വെച്ചാൽ ആരായാൽ പഠിപ്പിക്കുന്ന പുസ്തകത്തില് ഇല്ലാത്ത വികൃതമായ തെറ്റായ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വരികൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ട ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയുമാണ്. കാരണം എഴുതിയ വ്യക്തി അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലൂടെ പറഞ്ഞു. ഭാര്യയെ വശത്താക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരാൾ നുണ പറഞ്ഞാൽ അയാളെ പോലെ ഗതികെട്ടവൻ വേറെ ഇല്ല. ഭാര്യ സത്യം അറിയുമ്പോൾ ഇയാളുടെ കാര്യം പെരുവഴിയാവും. അതുകൊണ്ട് ഭാര്യയെ വശത്താക്കി നിർത്താനല്ല, ഏതായാലും നേരം പോക്കിനും വിവാഹ കാര്യത്തിനും വിവാഹത്തിൽ വരനെ സന്തോഷിപ്പിക്കാനും, അത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എഴുതിയത് തെറ്റാണ്. ഇവിടെ വിവാഹേ എന്നേ ഉള്ളൂ. ഒരു വിവാഹം നടത്തിക്കുന്നതിന് ഇപ്പൊ വരനെ തൃപ്തിപ്പെടുത്തുന്നതിന് എന്നുള്ളത് വ്യാഖ്യാനം പോയത് തെറ്റാണ്. നിത്യവൃത്തിക്കും നിത്യവൃത്തി നിലനിർത്തുന്നതിനും പ്രാണനെ രക്ഷിക്കാനും പശു പക്ഷി മൃഗാദികൾക്കും ബ്രഹ്മജ്ഞാനികൾക്കും ഹിതം ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപദ്രവം ഒഴിവാക്കാനും കള്ളം പറയുന്നത് കൊണ്ട് വലിയ ദോഷമില്ല. ബാക്കിയുള്ളത് കുറെയൊക്കെ ശരിയാണ്, അർത്ഥ സന്ദേശം ശരിയാണ്, ദോഷമില്ല. അതിനാൽ ബലി എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഏതെങ്കിലും തരത്തിലെ വാക്കുകളെ ഒരു കള്ളം പറഞ്ഞ് ഈ ദാനത്തിൽ നിന്ന് ഒഴിവാകണമെന്നായിരുന്നു ഗുരുവിന്റെ ഉപദേശം. ഗുരു പറഞ്ഞതിൽ വേറൊരർത്ഥവും കൂടിയുണ്ട്. കള്ളം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരർത്ഥം കൂടിയുണ്ട്. അങ്ങയെ പോലെ മൂന്നടി മണ്ണ് അങ്ങയുടെ ഈ പാദങ്ങൾ കൊണ്ടാണ് അളക്കുന്നതെങ്കിൽ എനിക്ക് അത് തരാൻ വിഷമമില്ല. ഈ പാദം കൊണ്ട് തന്നെ അളക്കണം അങ്ങയെ അങ്ങയുടെ രൂപത്തിൽ എന്നൊക്കെ പറയാലോ. അങ്ങനെയൊക്കെ ക്ലോസുകൾ ഉണ്ട് ധർമ്മശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും ന്യായശാസ്ത്രത്തിലും ക്ലോസുകൾ ഉണ്ട്. അങ്ങ് രൂപം മാറിയാൽ എൻ്റെ വാക്കുകള് എൻ്റെ വാക്കുകൾ നിലനിൽക്കില്ല. കാരണം അങ്ങയെ കണ്ടിട്ട് അങ്ങക്കാണ് മൂന്നടി മണ്ണ് ഞാൻ തരാന്ന് പറഞ്ഞത്. അങ്ങ് രൂപം മാറിയാൽ എൻ്റെ വാക്കുകൾ മാറും ഞാനും എന്ന രീതിയിൽ പറയാൻ ശുക്രാചാര്യരെ പരോക്ഷമായിട്ട് ഉപദേശിച്ചു. എന്തെങ്കിലും കള്ളം പറയലല്ല, ഇതുമാതിരിയുള്ള കണ്ടീഷൻ പറയല്. എത്ര രസമാണെന്ന് നോക്കുക. നമ്മളും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിലർക്കൊക്കെ വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്കു കൊടുത്തതല്ലേ അതുകൊണ്ട് എനിക്ക് പിന്മാറാൻ പറ്റുമോ എന്നുള്ളതല്ല. സത്യം ധർമ്മം നീതി ന്യായം നിലനിർത്താൻ വേണ്ടി ഞാൻ വാക്ക് തന്നു. പക്ഷെ തൻ്റെ പെരുമാറ്റവും തൻ്റെ വാക്കുകളും തൻ്റെ രീതിയും തൻ്റെ മുമ്പോട്ടുള്ള പോക്കും തൻ്റെ ബാക്ക്ഗ്രൗണ്ടും നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറയുന്ന വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാരണം താൻ പുറമേ നിന്ന് എനിക്ക് കാണാൻ സാധിച്ച വ്യക്തിത്വമല്ല തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം. അതുകൊണ്ട് ഞാൻ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നില്ല. തൻ്റെ വ്യക്തിത്വം, തൻ്റെ പാസ്റ്റ്, തൻ്റെ പ്രവൃത്തി, തൻ്റെ വീക്ഷണം, തൻ്റെ രീതികൾ, തൻ്റെ മറ്റെല്ലാം നെഗറ്റീവുകളാണ് എന്നൊറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അധർമ്മവും അനീതിയും അന്യായവും അസത്യവും ചെയ്യുന്ന വ്യക്തിത്വമാണെന്ന് ഞാൻ അറിഞ്ഞതോടുകൂടി എൻ്റെ വാക്ക് ഞാൻ മാറ്റുകയാണ്. എന്ത് വന്നാലും ഞാൻ മാറ്റുകയാണ്.
കാരണം നന്മയുടെ കൂടെ നിൽക്കുന്നതിന് പകരം തിന്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് മാറ്റുന്നു. ഇപ്പൊ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുണ്ട്, പറയണ്ട, വെറുതെ എത്ര കുട്ടികളാണ് കഷ്ടപ്പെടുന്നത്. ഒരു ഒരു ഹിന്ദുകുമാരിയാണ്. ചൊവ്വാദോഷം പറയാം, എങ്ങനെയാ പറയേണ്ടത് അറിയാമോ? സ്വക്ഷേത്രത്തിൽ ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ, 7-8 ഭാവങ്ങളിൽ ചൊവ്വയുണ്ടെങ്കിൽ, ചൊവ്വ ഉച്ചത്തിലാണെങ്കിൽ, ചൊവ്വയ്ക്ക് പാപകർത്തരി യോഗം ഉണ്ടെങ്കിൽ, ചൊവ്വയ്ക്ക് വ്യാഴത്തിന് ദൃഷ്ടി ഉണ്ടെങ്കിൽ, ചൊവ്വയ്ക്ക് കണ്ടകസ്ഥാനം ഇല്ലെങ്കിൽ, ചൊവ്വയ്ക്ക് നീചഭാവം, ചൊവ്വയ്ക്ക് നീചഭാവം, അതായത് കർക്കിടകൻ രാശിയിലാണ് ചൊവ്വയുള്ളത് എങ്കിൽ, അത് മാത്രമല്ല ഭാവം കണക്കാക്കുമ്പോഴത്തേക്കും രാശി കണക്കാക്കുന്നതിൽ നിന്ന് മാറ്റി ഭാവം കണക്കാക്കിയിട്ട് 7-8 ഭാവങ്ങളിൽ ചൊവ്വ നല്ല ശുഭഗ്രഹങ്ങളോടുകൂടി നിൽക്കുകയും അതിന് പാപകർത്തരി യോഗം ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ സൂര്യന്റെ സ്ഥാനത്തെ മൗഢ്യം വരികയും ഇങ്ങനെയുള്ള 8-10 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ചൊവ്വാദോഷമില്ല. ചൊവ്വാദോഷമില്ല അങ്ങനെ പറയണം, ചൊവ്വാദോഷമില്ല എന്ന് മാത്രമല്ല, ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാവാധിപൻ ലഗ്നാധിപൻ ചൊവ്വ വരികയാണെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, നല്ല കത്തിജ്വലിക്കുന്ന വാക്കുകളെ കത്തിജ്വലിക്കുന്ന രൂപഭാവം, നല്ല രക്തപ്രസാദം, ഇതെല്ലാം ഉള്ള വ്യക്തിക്ക് ചൊവ്വാദോഷം എന്നുള്ളതില്ല. കാരണം നമ്മൾ പറയുന്നത് നല്ല അസല് IG of Police, വീരശൂര പരാക്രമിയായിട്ടുള്ള പോലീസുകാരനാണ്, അയാളുടെ മകനായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അപ്പൊ എന്താ സർവ പ്രൊട്ടക്ഷനും കിട്ടില്ലേ? അതുമാതിരി ഭാവാധിപൻ, ഒന്നാം ഭാവാധിപനായിട്ട് ലഗ്നസ്ഥാനത്ത് ചൊവ്വ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്ഥാനീയനോ അതല്ലെങ്കിൽ ഭാവാധിപത്യമോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വാദോഷം പറയേണ്ട കാര്യമില്ല. നമ്മൾ എത്ര കൃത്യമായിട്ട് ഇതൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇതിനെയൊക്കെ വളച്ചൊടിക്കുന്നു. മാത്രമല്ല ചൊവ്വാദോഷം എന്ന് പറയുന്നത് അതൊക്കെ വലിയ വലിയ ഒരു മരണത്തിന് കാരണമാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 2-ാം ഭാവത്തിൽ വ്യാഴം വരികയാണെങ്കിൽ നല്ല അസല പ്രസംഗ പാഠമുണ്ട്. പക്ഷേ വ്യാഴം 2-ാം ഭാവത്തിൽ വരുമ്പോൾ മാരകനാണ്, അത് മരണത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിവാഹം തടസ്സപ്പെടുത്താറുണ്ടോ? ജീവിതം തടസ്സപ്പെടുത്താറുണ്ടോ? അതുമാതിരി കുറേ അധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് എല്ലാം കൂടി ചേർത്ത് വേണം ജാതകമോ വിവാഹമോ എല്ലാം ചെയ്യാൻ. അല്ലാണ്ട് പാപജാതകത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പാപജാതകം ചേർക്കണം. അപ്പൊ എന്താ സാധാരണഗതിയിൽ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് മാത്തമാറ്റിക്സിൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പാപജാതകത്തിൻ്റെ കൂട്ടത്തിൽ നീ ഒരു പുലിയുടെ കൂട്ടി ചെന്ന് പെട്ടു, അപ്പോ അത് പുലിയാണ്, അതുകൊണ്ട് വേറൊരു സിംഹത്തിനെയും കൂടി നീ ഇരിക്കുന്ന കൂട്ടിലേക്ക് ഞാൻ വിടുകയാണ്. അപ്പൊ പുലി ഇൻഡു സിംഹം ഇസി കൊണ്ടു താൻ രക്ഷപ്പെട്ടു, പറയാൻ പറ്റുമോ നിങ്ങക്ക്? പുലിയുള്ള കൂട്ടി കൊണ്ടിട്ട് സിംഹത്തിനെ വിട്ടിട്ട് ഇയാളെ അതിനകത്താക്കിയപ്പോ പുലിയുടെ ദോഷം സിംഹം കൊണ്ട് തീർന്നു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ പാപജാതകത്തിനെ പാപജാതകം കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്താ യുദ്ധത്തിന് പോവാണ്? ഇന്ത്യ ചൈന ബോർഡറിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കാൻ പോവല്ലേ? അപ്പൊ പ്ലസ് അല്ലേ വരിക, ഭാര്യയുടെ ഗുണങ്ങള് പ്ലസ് ഭർത്താവിന്റെ ഗുണങ്ങള്. ആ ഒരു കമന്റ് ഇട്ടത് നന്നായി. ഏതായാലും ജ്യോതിഷത്തില് അങ്ങനെയുള്ള വരികളൊക്കെ പറയാൻ നമുക്ക് ഭാഗ്യം കിട്ടി. പണ്ട് മുത്തുസ്വാമി സാറിന്റെ കീഴില് ജ്യോതിഷം ഒരു 5-6 വർഷം പഠിച്ചത് കൊണ്ട്. ഏതായാലും ഈ ദാനത്തിൽ നിന്ന് ഒഴിവാകണമെന്നായിരുന്നു ഗുരുവിന്റെ ഉപദേശം. ഗുരു നിർദ്ദേശിച്ചില്ല, ഹി ഡിഡ് നോട്ട് ഇൻസ്ട്രക്ട്, ഹി ഡിഡ് നോട്ട് ഓർഡർ. ഓർഡർ ചെയ്യാമായിരുന്നു ശുക്രാചാര്യന്, കാരണം കുലഗുരുവാണ്, ഓർഡർ ചെയ്യാം, അനുസരിച്ചേ പറ്റൂ. പക്ഷേ മഹാബലിയെ പോലെ വീരശൂര പരാക്രമിയായ ഒരു ചക്രവർത്തിയുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ ശുക്രാചാര്യരോ ശുക്രാചാര്യരെ പോലെയുള്ളവരോ ഒരിക്കലും തയ്യാറാവില്ല. നമ്മുടെ നാടിന്റെ പൈതൃകം അതാണ്. കാരണം രാജാവിന് അപസ്വരമുള്ള ആളല്ല. വസിഷ്ഠ മഹർഷി ശ്രീരാമൻ എന്ത് ഉപദേശം കൊടുക്കുമ്പോഴും ശ്രീരാമനാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമനെ കവച്ചു വെക്കുന്ന ഉപദേശം കൊടുക്കില്ല. നമ്മുടെ മരപ്പൊട്ടന്മാർക്ക് കൊടുക്കുന്ന മാതിരി ഒന്നുമല്ല. പിന്നെ ശിവശങ്കരന്മാരെ പോലെയോ അല്ലെങ്കിൽ സ്വപ്നലോകത്തെ പോലെയോ ഉപദേശം കൊടുക്കുന്ന പാർട്ടീസ് ഒന്നുമല്ല നമ്മുടെ പൂർവീകര്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിന്തിരിപ്പൻ ആവരുതെന്ന് പറയുന്നത്. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ഇവരുടെ എല്ലാ ജീവിതവും കുത്തുവാളയെടുക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മളുടെ ജീവിതത്തിൽ എത്രയെത്ര നന്മ നിറഞ്ഞാണ്. ആദ്യം വസിഷ്ഠ മഹർഷി ഭരതൻ ഉപദേശം കൊടുത്തു. കുറെ കഴിയുമ്പോഴാണ് വസിഷ്ഠന് മനസ്സിലാവുന്നത് ഭരതൻ ഒരു പക്ഷേ ശ്രീരാമനെ കവച്ചു വെക്കുന്ന ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്, പിന്നെ ഉപദേശം കൊടുക്കാൻ ഇറങ്ങിയില്ല. ഇതൊക്കെ രാമായണത്തിലുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ കൂടി പഠിക്കുമ്പോഴല്ലേ രാമായണം മനസ്സിലാവുള്ളൂ. എത്ര ധന്യമായിട്ടുള്ള വാക്കുകൾ, അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ ഒന്നും വരുത്താതെ അതിൽ നിന്നുള്ളത് നേരിട്ടെടുക്കാൻ പറ്റുന്ന രാമായണം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഗുരുവിനെ അനുസരിക്കാൻ ബലി തയ്യാറായില്ല. നിങ്ങൾ ഏത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ, ഒരു കാര്യം ഉറപ്പാ, നമ്മളെടുക്കുന്ന തീരുമാനം അവസാനത്തെ തീരുമാനമാണ് എന്ന രീതിയിൽ മുമ്പോട്ട് പോകരുത്. ശ്രേഷ്ഠരും പണ്ഡിതരും മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് ചർച്ച ചെയ്തിട്ട്
അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോസ് വെച്ചിട്ടേ പറയാവൂ. ക്ലോസ് വെക്കാൻ മഹാബലിക്ക് ഒരു കുഴപ്പമില്ല. യാഗം നടക്കുന്ന വേദിയില് അങ്ങക്ക് ഞാൻ ദാനം തരാം അങ്ങ് എന്ന ഒരു ബ്രഹ്മചാരി വന്ന് ചോദിച്ചത് കൊണ്ട് ആ ബ്രഹ്മചാരിയുടെ രൂപഭാവങ്ങളിൽ അങ്ങക്ക് മൂന്നടിയോ നാലടിയോ എടുക്കാം, മറ്റൊരു രൂപത്തിൽ എടുക്കരുത്. എൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്തും ഏതും തരാ അങ്ങക്ക് ജീവിതം സ്വസ്ഥമാക്കാനും സുഖമാക്കാനും എന്നുള്ള കണ്ടീഷനുകളൊക്കെ നല്ല സംസ്കൃതത്തിൽ പറയാൻ മഹാബലിക്ക് അറിയാവുന്ന ആളാണ്. മഹാബലി അത്ര മോശമൊന്നുമല്ല, പാർട്ടി വളരെ ഗംഭീരനായിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് പറ്റുന്ന അബദ്ധം, ചിലർക്ക് ചില പറ്റുന്ന ഇന്ന് പുതിയതായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് വാക്കുകളുള്ള മന്ത്രം ഭാരതത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. കംപ്ലീറ്റ് ആൻഡ് കോൺകർ, രണ്ട് വാക്കുകൾ. കംപ്ലീറ്റ് ആൻഡ് കോൺകർ. പാകിസ്ഥാനിലെ കുറെ യുവാക്കള് നരേന്ദ്രമോദിക്ക് ലെറ്റർ അയച്ചിരിക്കുന്നു ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. യൂറോപ്പിലെ ഒരു കൂട്ടം രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ലോകത്തിന് മാതൃകയാകാൻ അനുയോജ്യമായ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഭാരതം എന്ന്. ഏതായാലും ഈ വരികളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പണ്ടത്തെയും ഇന്നത്തെയൊക്കെ നന്മകൾ എത്ര വലിയ അഗാധ പ്രകാശം പകരുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ കാര്യത്തിൽ ഗുരുവിനെ അനുസരിക്കാൻ മഹാബലി തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു വിഷ്ണുവാണ് വാമനനായി വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ തടയാൻ ആർക്ക് കഴിയും. അത് കറക്റ്റ് വരിയാണ്. ഇതാണ് ശ്രേഷ്ഠന്മാരുടെ വരി എന്ന് പറയുന്നത്. അങ്ങയെ പോലുള്ളവർ യജ്ഞാദി കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കുന്നത് ഈ വിഷ്ണുവിനെ അല്ലേ. എന്ത് രസാലേ, ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാം, ഉപയോഗിച്ച വാക്കുകളുടെ മഹത്വം നോക്കാം. നെഗറ്റീവിനെ വിഷ്ണുവിനെ അല്ലേ, അദ്ദേഹം എനിക്ക് മിത്രമാകട്ടെ അഥവാ ശത്രുവാകട്ടെ, ആ വിഷ്ണു എനിക്ക് മിത്രമാവട്ടെ ശത്രുവാവട്ടെ, ആരായാലും വിരോധമില്ല. ശുക്രാചാര്യ മഹാമുനെ, ഞാൻ അദ്ദേഹത്തിന് മൂന്നടി മണ്ണ് നൽകാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ തന്നെ ധിക്കരിച്ച ശിഷ്യനെ ഗുരു ദൈവപ്രചോദിതനായി ശപിച്ചു. പക്ഷെ തന്നെ ധിക്കരിച്ചതല്ല, ഉപയോഗിച്ച വാക്കുകൾ നോക്കൂ, എത്ര ശ്രേഷ്ഠം. വേറൊരു വാക്കുകൂടി മഹാബലി ഉപയോഗിക്കുന്നുണ്ട്, ആ ലോകാന്തരങ്ങളിൽ ആരാധിക്കപ്പെടുന്ന മഹാവിഷ്ണു എൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്നില്ലേ, തരണമെന്ന് പറഞ്ഞ് യാചിച്ച് നിന്നില്ലേ. ഇതിനേക്കാളും വലിയൊരു പുണ്യം ഈ ജന്മത്തിൽ എനിക്ക് എന്താ കിട്ടാനുള്ളത്? എനിക്ക് സാധാരണ ദൈവത്തിൻ്റെ മുമ്പിൽ, ഈശ്വരൻ്റെ മുമ്പിൽ, പ്രപഞ്ചശക്തിയുടെ മുമ്പിൽ, പ്രകൃതി ദേവിയുടെ മുമ്പിൽ, ഗുരുവിൻ്റെ മുമ്പിൽ, ആചാര്യൻ്റെ മുമ്പിലാണ് കൈകൂപ്പി നിൽക്കുന്നത് തരണമെന്ന് പറഞ്ഞ് ഇത് റിവേഴ്സ്. ഇത് മഹാബലിയുടെ വാക്കുകളാണ്, മഹാബലിയുടെ വീക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നേരെ മാറിപ്പോയില്ലേ? ഇപ്പോ മഹാബലിക്ക് വേണമെങ്കിൽ വാക്ക് മാറ്റാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോ മഹാബലിയെ പോലെ മഹാബലിയായിട്ടുള്ളത് മഹാനായിട്ടുള്ളത് വേറെ ആളില്ല. കാരണം ഈശ്വരൻ തന്നെ തൻ്റെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടുന്നു മൂന്നടി മണ്ണിന് വേണ്ടിയിട്ട്. അപ്പൊ ആരാ ഗ്രേറ്റ്, ഗ്രേറ്റർ, ദ ഗ്രേറ്റസ്റ്റ്, അതാണ് മഹാബലി. അപ്പൊ മഹാബലിയ്ക്ക് തുല്യം ആരുമില്ല. വാമനൻ പോലും മഹാബലിക്ക് താഴെയാണ്, കാരണം കൈ നീട്ടി യാചിച്ചു. അപ്പൊ മുനെ, ഞാൻ അദ്ദേഹത്തിന് മൂന്നടി മണ്ണ് നൽകാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ തന്നെ ധിക്കരിച്ച ശിഷ്യനെ ഗുരു ദൈവപ്രചോദിതനായി ശപിച്ചു. പണ്ഡിതമാനിയായി ഗുരുവിനെ ധിക്കരിച്ച ബലിക്ക് ഐശ്വര്യം മുഴുവനും നഷ്ടമാകട്ടെ എന്നായിരുന്നു ശാപം. അത് അദ്ദേഹത്തിന്റെ അതിലൊന്നിലും മഹാബലി തളർന്നില്ല. എല്ലാം പോയാലും അതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം ഗുരുവിന്റെ ശാപം. യഥാർത്ഥത്തിൽ ശുക്രാചാര്യൻ ശപിക്കരുതായിരുന്നു, കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ശപിച്ചു, അത് ശുക്രാചാര്യന്റെ കുഴപ്പം. നമ്മളുടെ ഗുരുക്കന്മാരും നമുക്ക് അപകടം വരുമ്പോൾ, കൺഫ്യൂഷൻ വരുമ്പോൾ, കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും, നമുക്ക് കോൺട്രഡിക്ടറി തോട്ട്സ് വരുമ്പോൾ, നമുക്ക് ശരിയല്ല എന്നുള്ളതൊക്കെ തോന്നുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണം. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. ഞാൻ പണ്ടൊരു ഭഗവതി സേവ പൂജ നടത്തിയായിരുന്നു, എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ പത്മമിട്ട് നഷ്ടതല പത്മമിട്ടത് തെറ്റിപ്പോയി. പൂജയെല്ലാം കഴിഞ്ഞ് എന്നെ വേദം പഠിപ്പിക്കുന്ന ഗോപാല ഘനപാടികൾ എന്ന പണ്ഡിതൻ, പൂജയെല്ലാം കഴിഞ്ഞു, അദ്ദേഹം അതെല്ലാം നോക്കിയിരുന്നു. പൂജ വളരെ നന്നായി. കുറച്ച് വെള്ളം കയ്യിലെടുത്തോളാൻ പറഞ്ഞു, ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. എന്താ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞോടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ലൊരു മന്ത്രം ചൊല്ലി, ആ മന്ത്രം ഞാൻ കേട്ടതല്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തർപ്പണം കൊടുക്കാൻ പറഞ്ഞു, തർപ്പണം കൊടുക്കും, ഇനി എഴുന്നേറ്റോളം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാറിയാമോ ഞാൻ ആ തർപ്പണം കൊടുത്തത്? അത്രയും പേരുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ഒരു തർപ്പണം കൊടുക്കാൻ പറഞ്ഞത്.
പ്രായശ്ചിത്ത തർപ്പണമാണ് ചെയ്തത്. കാരണം അഷ്ടതല പത്മം ഇട്ടത് തെറ്റി. ഇടതും വലതും മഞ്ഞൾ വരേണ്ടതിന് പകരം ചുവട്ടിലും മുകളിലും മഞ്ഞൾ വന്നു, ഇടതും വലതും വെളുപ്പ് വന്നു. അത് വരരുത്. ചുവട്ടിലും മുകളിലും വെളുപ്പും ഇടതും വലതും മഞ്ഞളും ആ ഇട്ട ഓർഡർ തെറ്റിയത് കൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് എന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. അപ്പൊ ശുക്രാചാര്യർ അദ്ദേഹം ആ പൂജ നടക്കുന്ന സമയത്ത് ഗോപാലകന്റെ പാടികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പറഞ്ഞില്ല. പൂജ ആരംഭിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തിരുത്തിച്ചു ഇല്ല. കാരണം പൂജ വിഘ്നം വരരുത്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഗുരു കൂടെ ഉണ്ടാവണം. ശപിക്കുകയല്ല വേണ്ടത്. അത് ശുക്രാചാര്യനെ പറ്റിയ അബദ്ധം. ഇത് നമ്മുടെ വീക്ഷണമാണ് കേട്ടോ. ശരിയാവണം നിർബന്ധമൊന്നുമില്ല. ശാപം കൊണ്ടൊന്നും ബലിയുടെ മനസ്സിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. ഇതാണ് ആത്മീയത, ഇതാണ് ആത്മീയത. ശാപം കൊണ്ടൊന്നും ബലിയുടെ മനസ്സിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. സ്വർണ കലശത്തിൽ പരിശുദ്ധ ജലം നിറച്ച് വാമന കരങ്ങളിൽ ദാനനീർ വീഴ്ത്തി ദാനം സ്വീകരിച്ചു മാത്രമല്ല, ആ ജലം കൊണ്ട് തന്നെ വാമന പാദങ്ങൾ കഴുകി പവിത്രമായ ആ തീർത്ഥജലം സ്വശിരസിൽ തളിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ബലിയുടെ ധീരകൃത്യത്തെ അഭിനന്ദിച്ചു പെരുമ്പറ മുഴക്കി. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എന്ത് രസാലെ, വായിക്കുമ്പോൾ പോലും ഒരു തരത്തിലൊരു സുഖമായിട്ട് തോന്നുന്നു. ആ ശുക്രാചാര്യൻ ചെയ്തത് എന്താണെന്നുള്ളത് ന്യായീകരിക്കുകയോ അന്യായീകരിക്കുകയോ ചെയ്യാതെ ചെയ്തത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇതെല്ലാം പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ എത്ര എത്ര കാര്യങ്ങൾ എവിടെയുള്ളത്. സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോകാതിരിക്കാനും ഒന്നും അല്ല ഈ കഥ എന്നെനിക്കിപ്പോൾ ബോധ്യം വരുന്നു. നമ്മളുടെ ജീവിതത്തിൽ അബദ്ധം പറ്റരുത്. നമ്മളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നികത്തണം. അത് കഥാരൂപത്തിൽ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ ശ്രീശുഖ ബ്രഹ്മർഷി എത്ര ധന്യനാണ്. വേദവ്യാസൻ അത് ഭാഗവതത്തിൽ എഴുതിയപ്പോൾ അതിനേക്കാളും ധന്യത. വളരെ സന്തോഷമുണ്ട്. ഇന്ന് 19-ാം തീയതിയാണ്. ഇന്ന് ഭാഗവത സത്രവേദിയിൽ, ഭാഗവതം ഓഡിറ്റോറിയത്തിൽ, കിഴക്കേ നടയിലെ ഗുരുവായൂരിലെ ഈ ഒരു 5 മണിക്കോ 6 മണിക്കോ മറ്റോ ആണ് എൻ്റെ പ്രഭാഷണം. നിങ്ങൾ ആ പ്രഭാഷണം പോപ്പുലർ ലെക്ചർ എന്ന രീതിയിൽ ഞാൻ ഇൻ്റർനെറ്റിൽ, അപ്പോൾ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിരുന്നു. അവരിന്ന് അവിടെ നിന്ന് അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവിടെ പോകാതെ എൻ്റെ പ്രഭാഷണം ഭാഗവത വേദിയിൽ ലഭിക്കാൻ കുറേ അൾട്രാ മോഡേൺ സയൻസ് ഒക്കെ ചേർത്തിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഏതായാലും ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ പദങ്ങളായിട്ട്, ഓരോ സ്റ്റെപ്പുകളായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും 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 നന്മ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം. കൃഷ്ണ.